ഞാൻ നിന്നെ പ്രേമിക്കുന്നു, മനസ്സിലായി? കണ്ണു കണ്ടുകൂടാ, കഷ്ടം തോന്നി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. കണ്ണു കണ്ടുകൂടെ? ഇവനോ? ഇതെന്താ കണ്ണാശുപത്രിയാണ്? ഞാൻ നിന്റെ അമ്മയൊന്നും കണ്ണ് ഡോക്ടർമാരല്ലോ. ഒരു ജോലി കിട്ടുന്നവർ ഇവിടെ എങ്ങനെ കിടന്നോട്ടച്ചാ? അവനെ മോളെ ഇക്കാലത്ത് ആരെ അങ്ങനെ വിശ്വസിച്ചൂടാ? ഇവനെ കണ്ടിട്ട് എന്റെ കള്ള ലക്ഷണമുണ്ട്. അയ്യോ പാവം കിട്ടും. ആ വരൂ. നിന്നെ പോലുള്ള അലവലാതികളെ താമസിപ്പിക്കാൻ മേജർ നായർ സത്രം തുടങ്ങിയിട്ടുണ്ട്. അകത്ത് കയറിപ്പോടോ. സാർ ഞാൻ മിണ്ടരുത്, കയറിപ്പോടോ. അത് സത്രം തുടങ്ങിയ വിവരം ഞാൻ അറിഞ്ഞില്ല. കറിയാച്ചന്റെ വീട് ഈ റോഡിലാണ്. കറിയാച്ചൻ ചത്തു. ഇതെന്താ പോസ്റ്റ് ഓഫീസാണ്? യു ഗെറ്റ് ഫ്രം ഹിയർ. കിളവന്റെ പ്രാന്ത അച്ഛനാ പ്രാന്ത. അപ്പൂപ്പൻ എന്നെ അനുഗ്രഹിക്കണം. അപ്പൂപ്പനാണെന്ന് എങ്ങനെ മനസ്സിലായി? ആരെങ്കിലും എന്റെ അടുത്തോട്ട് വന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു ശക്തി എന്നോട് വിളിച്ചു പറയും. അപ്പോ മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയാവുന്ന ചെറുപ്പക്കാരെ ഇപ്പോഴും ഉണ്ടില്ലേ മോളെ? കാഴ്ചയില്ല അപ്പൂപ്പ. കാഴ്ച ഞാൻ ചോദിച്ചില്ലല്ലോ, എന്തിനാ കാഴ്ച? പാവം, അപ്പൂപ്പന് ശ്രവണശക്തിയില്ല. നല്ല മനുഷ്യരെ ദൈവം എന്തിനിങ്ങനെ ശിക്ഷിക്കുന്നു? കണ്ണു കാണാൻ വയ്യാത്ത ആളാപ്പൂപ്പ, ഞാനിങ്ങി കൊണ്ടുപോകും. ഇവിടെ ഉള്ളവർക്ക് ആർക്കും ചെവി കേട്ടൂടാ, ഉറക്കം പറയണം കേട്ടോ. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കട്ടെ അപ്പൂപ്പ? കഴിക്കൂ. ആരാ മോളെ? മീനുവിന്റെ അമ്മയല്ലേ? അമ്മയുടെ എല്ലാ ഐശ്വര്യവും സൽസ്വഭാവമാണ് മീനുവിന് കിട്ടിയിട്ടുള്ളത്. അമ്മ അടുത്തെത്തുന്നതിന് മുൻപ് വാത്സല്യം നിറഞ്ഞൊരു കാറ്റ് ഇങ്ങോട്ട് വീശുകയുണ്ടായി. ഞാനൊരു കണ്ണുകൂട്ടനാണ്. എങ്ങോട്ടെന്നറിയാതെ വഴിമുട്ടി നിന്നപ്പോ എങ്ങനെ നിന്നോ അമ്മയുടെ മകൾ ഈ കൊച്ചു മാലാഖ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ മാലാഖയൊന്നുമല്ല കേട്ടോ. മോൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവക്ക് എന്റെ എല്ലാ ഐശ്വര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടമ്മേ. ഇയാളുടെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ നിന്ന് വരുന്നത് വരെ ഇതൊരു തെറ്റിന്റെ പ്രായച്ചിത്തമാണ്. നീ ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് വിശദമായി പിന്നീട് പറയാം. വരൂ. ഇതെങ്ങനെ ശരിയായി? ഒന്നും ശരിയായില്ലല്ലോ. കാലേ? കാല് എന്റെ തന്നെയാ. അതല്ലേ? അല്ലെന്ന് പറഞ്ഞ വലിയ കഷ്ട. എന്റെ അച്ഛനാണ് സത്യം. രണ്ട് കാലും എന്റെ സ്വന്തം. പ്രേമന് മുടന്നുണ്ടായിരുന്നല്ലോ. എനിക്കോ? എന്തായി പറയണത്. ചിലപ്പോ ചില മുടന്ത ന്യായങ്ങൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ? അയ്യോ, ഞാൻ ആദ്യം കാണുമ്പോ മുടന്തുണ്ടായിരുന്നു. ഓ അത് ശരിയാ. അന്ന് മീന് വന്നപ്പോ വാതിൽ തുറക്കാൻ നേരത്ത് എന്റെ കാല് ടീപ്പോയിൽ ഇടിച്ചതാ. പിന്നെ എത്ര ദിവസം കഴിഞ്ഞാ നമ്മള് വീണ്ടും കണ്ടത്? അന്നും ഉണ്ടായിരുന്നല്ലോ മുടന്ത്. അന്നും ഞാൻ എവിടെയെങ്കിലും വീണ് കാണും. ആകെ കുഴപ്പായി. ഇന്ന് ഞാൻ വീഴാത്തതോ? അച്ഛനും കൂടി ഇരിക്കുമ്പോഴാ ഞാൻ വീരവാദം അടിച്ചത്. അംഗവൈകല്യമുള്ള ആളെ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുള്ളൂ. ക്ഷണിച്ചതല്ല, ഇടിച്ചു കയറിയതാണെന്ന് പറഞ്ഞോളൂ. നാണക്കേടായി. ഇഷ്ടപ്പെടുന്ന ഒരാളിന്റെ കാലൊടിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനൊരു കാര്യം ചെയ്യാം, വല്ല മരത്തിന്റെ മണ്ടേ കയറി താഴോട്ട് ചാടി രണ്ട് കാലും ഒടിച്ചിട്ട് വരാം. അപ്പോ മീനുവിനെ എനിക്ക് സ്വന്തമാക്കാലോ. പ്രേമന്റെ കാലിന് അസുഖമാണല്ലോ എന്ന് ഓർത്താ ഞാനെന്നങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാ പ്രശ്നം. എന്ത് പ്രശ്നം?
കല്യാണം കഴിയുന്ന ഒരു അച്ഛന്റെ മുമ്പിൽ മുടന്തനാവാ. അങ്ങനെയായാലും മതി. മോളെ, മനസ്സിന്റെ ഉള്ളിൽ പ്രേമം കുടുങ്ങിയാൽ ആദർശവും അംഗവൈകല്യവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരണ കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് താഴ്ക്കണം. ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞതാ. അത് ശരി. അപ്പോ ഏക്ക് തപ്പടുമാർന്ന് പറഞ്ഞാൽ എന്താ? കരണ കുറ്റിക്ക് അടി. ഏക്ക് തപ്പടുമാർ കരണ കുറ്റിക്കടി, ഏക്ക് തപ്പടുമാർ കരണ കുറ്റിക്കടി, ഏക്ക് തപ്പടുമാർ കരണ കുറ്റിക്കടി. ഇനി പൊതുവായിട്ടുള്ള ചില ഹിന്ദികൾ സംശയങ്ങൾ ചോദിച്ചോട്ടെ മാസ്റ്റർ. ചോദിച്ചോളൂ. ഈ സ്നേഹം പ്രേമം എന്നൊക്കെ ഉള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ മാഷെ? പ്യാർ മുഹബത്. പാർ 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 പാറല്ല, പ്യാർ പ്യാർ പ്യാർ. ആ പ്യാർ മനസ്സിലായി. അപ്പോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാ? ആരോട് പറയാനാ? ആരോടും പറയാനല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മേ തുംസേ പ്യാർ കർത്താ ഹും. മേ തുസേ? ഓ, മേ തുസേ അല്ല, മേ തുംസേ പ്യാർ കർത്താ ഹും. മേ തുംസേ പ്യാർ കർത്താ ഹും. മേ തുംസേ പ്യാർ കർത്താ ഹും. ദാ ഫൗള അടിക്കാതടാ, കൈ പുറകോട്ട് കിട്ടോ. നന്ദിയില്ലാത്തവൻ എങ്ങനെയാണ് കൂടെ പഞ്ച പിടിക്കുന്നത്? വിടുക. ഗുരുവിനല്ല ഞാനും ചെയ്തത്. ഇടാ, ഗുരുവിന് എന്തും ചെയ്യാം, പക്ഷെ നിനക്ക് ശിക്ഷ ഉണ്ട്. എണീക്കടാ, എണീക്കടാ, എണീക്കടാ. 100 ബൈട്ടോ എടുക്കടാ. 100 എടുക്കടാ. 100 ബൈട്ട്. 1, 2, 3 നിർത്തരുത്. 4 Excuse me, could you get me some water, please? കുറച്ച് വെള്ളം. എന്താ? എന്താണത്? വെള്ളം. നിന്നടുത്ത് ഞാൻ വെള്ളം ചോദിച്ചോ? ഇല്ല, പക്ഷെ മീനു അകത്തു എന്ന് പറഞ്ഞു. ഗോപേട്ട, ആ പുറത്ത് നിന്ന് കോപ്രാന്തി കാണിക്കുന്ന മനുഷ്യന് കുറച്ച് വെള്ളം കൊടുക്കുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ. എന്തടി, നിനക്കൊണ്ട് കൊടുത്താലും. അപ്പോ അവള് പറയുവാ, ചീ, ആ കൊരങ്ങനെ മുമ്പിലേക്ക് ഞാൻ ഇല്ലെന്ന്. അയ്യോ, അത് നീ ആയിരുന്നില്ല, ഞാൻ അറിഞ്ഞില്ല. അപ്പോ നിങ്ങൾ തമ്മിൽ വല്ലാതെ എങ്ങനെ അടുത്തല്ലോ? പോടാ, അങ്ങനെയൊന്നും ഇല്ല. സ്നേഹിച്ചാ സ്നേഹിക്കും. പാഠപുസ്തകങ്ങളെ മാത്രം അവലംബിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയില്ല. ഹിന്ദിയിൽ നല്ലൊരു അടിത്തറ നമുക്ക് കെട്ടിപ്പടുക്കണം. മേ തുംസേ പ്യാർ കർത്താ ഹും. അർത്ഥം അറിയോ? അറിയാലോ. അറിയൂ, കേൾക്കട്ടെ. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടണമെന്നല്ല, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മനസ്സിലായോ? എന്താ പറഞ്ഞത് പറയൂ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മുതിർന്നവരെ നിന്നെ എന്ന് വിളിക്കരുത്, നിങ്ങളെ എന്ന് പറയൂ. പറയൂ പറയൂ പറയൂ. ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. മേ തുംസേ പ്യാർ കർതേ ഹും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നീ വരില്ലേ? നീ വരില്ലേ? വായിലും മൂക്കിലും പൊടി കയറില്ലേ? എപ്പ നോക്കിയാലും ഒരു ചൂലിന്റെ ശല്യം. മീനു ഈ ചൂലിനോട് കടന്നു പോകാം. ഞാൻ ചോദിക്കട്ടെ, ഒരു ശല്യങ്ങൾ. സമ്മതിക്കില്ല അല്ലേ? കാണിച്ചാടാ. എനിക്കത് കാണാം. ഓടരുതമ്മവാ ഞങ്ങൾ കാളറിയാം.